അതിന്റെ ട്രെയിനിങ് കേന്ദ്രമാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പും പറഞ്ഞല്ലേ, ഒരു IPS ഓഫീസർ എങ്ങനെ അത് കഴിഞ്ഞാൽ RSSന്റെ പ്രവർത്തകനായി മാറണം, അതിന്റെ ഭാരപാഠങ്ങൾ പഠിപ്പിച്ച് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമാണ് കേരളത്തിലെ പോലീസ്, പ്രത്യേകിച്ചും സീനിയർ മോസ്റ്റ് IPS ഉദ്യോഗസ്ഥരടക്കമുള്ള ലോബി. ഇത് ആവർത്തിച്ച് പറയാം, അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ പറഞ്ഞ സ്ത്രീ, എന്താ പേര്? ശ്രീലേഖ. അവര് രണ്ടു കൊല്ലം മുമ്പ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്? അദ്ദേഹത്തിന്റെ ഭർത്താവിനെ RSSകാര് പേടിപ്പിച്ചു എന്ന് പറയുന്ന, അത് RSS ഭീകരരാണ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവര് രണ്ടു വർഷം മുമ്പ്. അപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഇവർക്കുണ്ടായ മനമാറ്റം എന്താ? എന്ത് ഗുളിക അവർക്ക് കിട്ടിയത്? എന്ത് മെഡിസിൻ അവർക്ക് കിട്ടിയത്? RSS തന്നെ ഇവര് പങ്കാളിയായി രാജ്യത്തെ ഏറ്റവും വലിയ എന്താ പറയാ രാഷ്ട്രസേവാ സംഘമാണ് ഇവരെന്ന് പറയുന്നത്. അപ്പൊ അതിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു രീതി, അതിന് വളം വെച്ചു കൊടുക്കേണ്ടവരല്ലോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അത് അവസാനിപ്പിക്കേണ്ടവരാണ്. ആ വിഷയമല്ലേ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ അതിനെ അതിന്റെ മെറിറ്റിലെടുക്കാതെ ഒരു വർഗീയവാദമാണ് എന്ന തരത്തിലാണ് CPM പാർട്ടി നേരിടാൻ പോകുന്നത്, അതിനെ എങ്ങനെയാണ്? അവർക്കതല്ലേ പറയാൻ പറ്റൂ. അവരിങ്ങനെ പറഞ്ഞിട്ടെന്താ, ഈ പറയുന്ന DMK ഞങ്ങൾ നടത്തുന്ന യോഗങ്ങളിലും പൊതുപരിപാടികളിലും ആയിരക്കണക്കിന് ആൾ വരുന്നതൊക്കെ ഈ പറയുന്ന വർഗീയവാദികളും എന്താ പറയാ രാഷ്ട്ര വിരോധികളൊക്കെയാണ് എന്ന് ആ രീതിയിലല്ലേ പറയുന്നത്? ജനങ്ങൾ അങ്ങ് അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളെ ആ രീതിയിൽ എന്താ വന്ധീകരിക്കല്ലേ? ഇപ്പോ AP വിഭാഗത്തിന്റെ പത്രം സിറാജില് അത് വളരെ വ്യക്തം. അപ്പൊ എന്താ, ആ സിറാജുമായി ബന്ധപ്പെട്ട AP വിഭാഗം മുഴുവൻ ഈ പറയുന്ന വർഗീയവാദികളാണ്, ഈ രാജ്യത്തെ രാഷ്ട്ര വിരുദ്ധരാണോ? ഇതിനൊക്കെ പാർട്ടി എന്ന് സമാധാനം പറയേണ്ടി വരും സെക്രട്ടറി. അപ്പൊ ഇവര് പറഞ്ഞു 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 പറഞ്ഞപ്പോ ഇത് എങ്ങോട്ടാ കൊണ്ടുവന്ന്? ഒരു വാക്കുകൊണ്ട് തീരുന്ന വിഷയം. ആ ADGP അജിത് കുമാറിനെ അന്ന് മാറ്റി നിർത്തിയാൽ ജനങ്ങൾ തീരുന്ന വിഷയമായിരുന്നത്. ഇപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പാർട്ടി ക്ലാസ്സിൽ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന ക്ലാസ്സിൽ അദ്ദേഹത്തെ മാറ്റിയിരുന്നെങ്കിൽ അദ്ദേഹം എന്താ പറയാ കോടതിയിൽ പോയിട്ട് ട്രിബ്യൂണലിൽ പോയിട്ട് സ്റ്റേ വാങ്ങുന്നു. വാങ്ങിട്ട് വരട്ടെന്ന്, വാങ്ങിട്ട് വന്നാൽ ജനങ്ങളോട് പറയാലോ ഗവൺമെന്റിന് ഞങ്ങൾ എടുക്കേണ്ട നിലപാട് ഞങ്ങൾ എടുത്തു, പക്ഷെ കോടതി ഇങ്ങനെ പറയുന്നു. അവർക്ക് ആ കാര്യം വ്യക്തമാക്കാലോ. അപ്പൊ മുൻ ഒരു ADGP ക്കുണ്ടായ അനുഭവം ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഞാൻ പറഞ്ഞൊക്കെ പോട്ടെ, റിദാൻ വധക്കേസ് പോട്ടെ, മാമി പോട്ടെ, 150 ആളെ സ്വർണം തട്ടിപ്പിച്ച കേസ് പോട്ടെ, ഞാൻ അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതിന്റെ രേഖകൾ നേർക്കു നേരെ കൊടുത്തു. അതിൽ പരമപ്രധാനമായ രേഖയാണ് ഈ പറയുന്ന ട്രിവാൻഡ്രത്ത് 33,80,000 ഒരു ഫ്ളാറ്റ് അദ്ദേഹം വാങ്ങുന്നു. പണം കള്ളപ്പണമാണ്, ഒരു പൈസ പോലും അക്കൌണ്ടിൽ കാണിച്ചിട്ടില്ല. ആ ഫ്ളാറ്റ് 10-ാമത്തെ ദിവസം അദ്ദേഹം വിൽക്കുന്നു 65 ലക്ഷം രൂപക്ക് 110% ലാഭത്തിന്. ഒരു പൈസ വൈറ്റ് എമൗണ്ട് ഇല്ല. കൊടുത്തത് വാങ്ങിയത് കള്ളപ്പണം, ഉപയോഗിച്ചത് വിറ്റിട്ട് സ്വീകരിച്ചതും കള്ളപ്പണം. ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ മുമ്പിൽ 1 മണിക്കൂർ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ, റെക്കോർഡാണ്. എന്തുപോലെ നടപടിയുണ്ടോ? അപ്പൊ മുമ്പ് ഏതോ ഒരു DGP ക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു ചുക്കും സംഭവിക്കാനില്ല. അപ്പൊ വെറും കളവിന്റെ മുകളിൽ 1000 കളവ്, ഇനി 1 ലക്ഷം കളവ് പറഞ്ഞാൽ ഇനി രക്ഷപ്പെടുവോ? ഒറ്റ സത്യം പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന വിഷയം ഈ വിഷയം മുഴുവൻ നാട്ടിലുണ്ടാവുമായിരുന്നോ? അപ്പൊ ആർക്കായി വാശി, എന്തിനായി വാശി, ആരെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്? അതിന് പാർട്ടി കൂട്ടു നിൽക്കാൻ പാടില്ലല്ലോ. പാർട്ടിയുടെ നിലപാട് നിൽക്കാവുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ഈ കാര്യങ്ങൾ. പക്ഷെ എന്ത് ചെയ്തത്? പാർട്ടി നേരെ കുത്തനെ മറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഒട്ടിച്ചേർന്ന് നിന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും എന്താ പറയാ വിഡ്ഢികളാക്കി, പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ശണ്ഡീകരിച്ച്, ഭീഷണിയാണ്, കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ്. അൻവറിന്റെ യോഗത്തിന് പോകരുത് എന്ന് പറഞ്ഞിട്ട് റേഷൻ കാർഡ് പെട്ടു, ലൈഫ് പദ്ധതിയിൽ വീടുണ്ട്, അതുണ്ടാവില്ല. ഇതിലെ തന്നെ ചെറിയ നേതാക്കന്മാർക്കൊക്കെ മറ്റേ സർവീസ് ബാങ്കിൽ അവർക്ക് ജോലി, മക്കൾക്ക് ജോലി, അങ്ങനെ അങ്ങനെ പല ഓഫറുകളുണ്ട്. ഇതൊക്കെ പോകും, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ.